ഡി മൈനർ എന്നുള്ള ഒരു സ്കെയിൽസ് ആണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ പൈററ്റ്സ് ഓഫ് ദ കാരിബിയൻ എന്നുള്ള ഒരു തീം മ്യൂസിക് ഇവിടെ നമ്മൾ പഠിക്കേണ്ട അതിൻ്റെ ട്യൂട്ടോറിയൽ കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. നമ്മുടെ മ്യൂസിക്കീഷ്യൻ്റെ ഒരു സപ്പോർട്ടിംഗ് ചാനലായിട്ട് യൂട്യൂബിൽ പുതിയൊരു ചാനൽ ഇവിടെ നമ്മൾ ആരംഭിക്കുകയാണ്. അതിൻ്റെ പേര് വയലിൻ ഷീറ്റ് മ്യൂസിക് എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ നമ്മുടെ ഈ വീഡിയോന് താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ആ ചാനൽ പോയി സന്ദർശിക്കുക. ആ ചാനൽ കൂടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. കൂടെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ചാനലിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ആ ചാനലിൽ വരുന്നത്. അതിനകത്ത് ഒരുപാട് സോങ്ങുകളും മൂവി സോങ്ങുകളും തീം മ്യൂസിക്കുകളും എല്ലാം നമ്മൾ ട്യൂട്ടോറിയലായിട്ട് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന മാക്സിമം സോങ്ങും ഞാൻ അതിനകത്ത് ട്യൂട്ടോറിയലായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ചാനലിൻ്റെ കൂടെ തന്നെ ആ ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോൾ ഈ ചാനൽ വേണ്ട, ആ ചാനൽ മതി എന്ന് വിചാരിക്കരുത്. കാരണം നമ്മുടെ ബേസിക് ശരിക്കും ഇത് തന്നെയാണ്, നമ്മുടെ മ്യൂസിക് വിഷൻ തന്നെയാണ്. ഈ ആ ചാനലിൽ പാട്ടിടുകയാണെങ്കിലും അതിൻ്റെ ബേസിക് കംപ്ലീറ്റ് സ്കിൽസ് അതിന് വേണ്ടപ്പെട്ട നമ്മുടെ കാര്യങ്ങളെല്ലാം ഈ ചാനലിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ കണ്ടതിന് ശേഷം ആ ചാനലിലേക്ക് പോകുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഡി മൈനർ എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ റൂട്ടൊക്കെ നമുക്ക് നോക്കാം. ഡി മൈനർ മൂന്ന് ടൈപ്പ് വരെ. എഫ് മേജറിൻ്റെ റിലേറ്റീവ് മൈനർ ആണ് ഡി മൈനർ, അത് പ്രത്യേകം ഓർമ്മ വയ്ക്കുക. എഫ് മേജറിലുള്ള പോലെ തന്നെ ബി, എല്ലാ ബിയും ഫ്ലാറ്റ് ആകും. ഡി മൈനർ മൂന്ന് ടൈപ്പുണ്ട്. ഡി മൈനർ എന്നല്ല, എല്ലാ മൈനറും മൂന്ന് ടൈപ്പിലാണ് വരിക. നാച്ചുറൽ മൈനർ, ഹാർമോണിക്ക്, മെലോഡിക്ക്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് വായിക്കുക, അതിൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ എന്നൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഡി നാച്ചുറൽ മൈനർ ഒന്ന് ആദ്യം നമുക്ക് വായിച്ചു നോക്കാം. ഡി ഇ എഫ് ജി എ. അടുത്തത് നമുക്ക് എഫ് മേജറിലുള്ള പോലെ തന്നെ അത് ബി, ഇവിടെ ഫ്ലാറ്റ് ബി ഫ്ലാറ്റ്, സി നാച്ചുറൽ ഡി. ഇതുപോലെ റിവേഴ്സ് നമ്മൾ വായിക്കുന്നതിന് ഡി നാച്ചുറൽ മൈനർ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഡി മൈനർ എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ പാറ്റേൺ വരിക. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ ഹാർമോണിക്കോ മെലോഡിക്കോ ഒക്കെ വരുമ്പോഴുള്ള വ്യത്യാസം ചില എക്സ്ട്രാ നോട്ടുകൾ കയറി വരാറുണ്ട്. അപ്പോൾ അതും കൂടി നോക്കാം. അപ്പോൾ അടുത്ത നമുക്ക് ഹാർമോണിക് ആണെങ്കിൽ നമ്മൾ ഡി ഇ എഫ് ജി എ ബി ഫ്ലാറ്റ് സി ഷാർപ്പ്. സി നാച്ചുറലാണ് ഇവിടെ വരിക. സി ഷാർപ്പ് ഡി. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു ഗ്യാപ്പാണ് വരിക, സി ഷാർപ്പ് ഡി. തിരിച്ച് നമ്മൾ ഇതേപോലെ തന്നെ വായിക്കുന്നതിന് നമ്മൾ ഹാർമോണിക് മൈനർ എന്ന് പറയും. ഇനി മെലോഡിക് ആണെങ്കിൽ ഡി ഇ എഫ് നാച്ചുറൽ ജി എ ബി നാച്ചുറൽ സി ഷാർപ്പ് ഡി. തിരിച്ച് നമ്മൾ പോകുമ്പോൾ റിവേഴ്സ് വരുമ്പോൾ നാച്ചുറൽ മൈനർ ആയിട്ട് ഡി സി നാച്ചുറൽ ബി നാച്ചുറൽ എ ജി എഫ് ഇ ഡി ഒ. ഇതിനെ നമ്മൾ മെലോഡിക് മൈനർ എന്ന് പറയും. അപ്പോൾ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, നാച്ചുറൽ മൈനർ ഒന്ന് വായിച്ച് നോക്കാം. റിവേഴ്സ് വായിച്ചു. ഇതാണ് നാച്ചുറൽ മൈനർ. ഇനി നമുക്ക് ഹാർമോണിക് നോക്കാം. ഹാർമോണിക് വയ്ക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ ഇവിടെ ബി ഫ്ലാറ്റ് സി ഷാർപ്പ്, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. തിരിച്ച് സെയിം തന്നെ. ഇത് ഹാർമോണിക് മൈനർ. ഇനി നമുക്ക് മെലോഡിക്ക് നോക്കാം. മെലോഡിക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബി നാച്ചുറൽ സി ഷാർപ്പ് ഡി, തിരിച്ചു പോകുമ്പോൾ റിവേഴ്സ് പോകുമ്പോൾ സി നാച്ചുറൽ ബി ഫ്ലാറ്റ്, ബാക്കിയുള്ള സെയിം. തിരിച്ചു പോകുമ്പോൾ നാച്ചുറൽ. അപ്പോൾ നമ്മൾ മൂന്ന് സ്റ്റൈലിൽ വരുന്ന മെലോഡിക് മൈനർ, ഹാർമോണിക്, നാച്ചുറൽ മൈനർ ഡിയിൽ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എല്ലാ സ്ട്രിങ്ങിലും വരുന്ന ഇതിൻ്റെ ഒരു ഫിംഗർ പാറ്റേൺ നോക്കാം. അപ്പോൾ നാച്ചുറൽ മൈനർ വെച്ചിട്ടാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, അപ്പോൾ നിങ്ങളിതിൽ ഇനിയിപ്പോൾ ഒരു മെലോഡിക് മൈനറിലാണ് ഇതിൻ്റെ ഒരു ലെസൺ നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ബി നാച്ചുറലാക്കുക, സി ഷാർപ്പാക്കുക. തിരിച്ച് റിവേഴ്സ് പോകുന്ന സമയത്ത് സി നാച്ചുറൽ ബി ഫ്ലാറ്റ്. അതുപോലെ ഇവിടെ ഇങ്ങോട്ട് നമ്മൾ കയറി വായിച്ച് വരുമ്പോൾ ബി നാച്ചുറൽ
സി ഷാർപ്പ്, തിരിച്ച് റിവേഴ്സ് പോകുമ്പോൾ സി നാച്ചുറൽ ബി ഫ്ലാറ്റ്. അങ്ങനെ എവിടെയൊക്കെ സി വരുന്നുണ്ടോ അതൊക്കെ ഷാർപ്പാക്കുക കയറി പോകുമ്പോൾ, തിരിച്ച് വരുമ്പോൾ നാച്ചുറലാക്കുക. അതുപോലെ തന്നെ ബിയും നാച്ചുറലും, കയറി പോകുമ്പോൾ നാച്ചുറൽ, തിരിച്ച് വരുമ്പോൾ ഫ്ലാറ്റാക്കുക. ഇനി ഹാർമോണിക് ആണെങ്കിൽ അതേപോലെ ബി എല്ലാവരുടെയും ബി ഫ്ലാറ്റ് വയ്ക്കുക, സി എവിടെയൊക്കെ വരുന്നുണ്ടോ സി ഷാർപ്പായിട്ട് വയ്ക്കുക. നാച്ചുറൽ മൈനറിലാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ അടുത്തൊരു ഒരു സ്റ്റഡീസ് നോക്കുന്നത്. അപ്പോൾ എല്ലാ സ്ട്രിങ്ങിലും വരുന്ന പോലുള്ളൊരു നോട്ടാണ്, അത് നമ്മൾ ഹാഫ് ബീറ്റിൽ വരുന്ന എയ്റ്റ് നോട്ടിൽ വരുന്ന ഇതാണ്. ആദ്യം സ്ലറിംഗ് പിന്നെ സ്റ്റക്കട്ട്. അപ്പോൾ ആദ്യം ഒരു രണ്ട് നോട്ട് സ്ലറിംഗ് പിന്നെ രണ്ട് നോട്ട് സ്റ്റക്കട്ട് പിന്നെ രണ്ട് നോട്ട് സ്ലറിംഗ് രണ്ട് നോട്ട് സ്റ്റക്കട്ട്, ആ റൂട്ടിൽ വരുന്നൊരു ടോട്ടൽ നമുക്ക് എല്ലാ സ്ട്രിങ്ങിലും വരുന്നൊരു പാറ്റേൺ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഇതാണ് ലെസൺ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്കെയിൽസ്, ഇതിനൊരു സപ്പോർട്ടിംഗ് ആയിട്ട് ഒരു ചെറിയൊരു സ്റ്റഡീസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കി ഓക്കെ ആണ് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത ഇപ്പോൾ പറഞ്ഞ പോലെ ആ തീം മ്യൂസിക്കിൻ്റെ ചെറിയൊരു പാർട്ട് നമുക്ക് ഈ വീഡിയോയിൽ വായിച്ച് നോക്കാം. ഫുള്ളായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല, ആ തീം മ്യൂസിക് കംപ്ലീറ്റ് നമുക്ക് ഇതിനകത്ത് ട്യൂട്ടോറിയൽ ഇട്ട് ഇടാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം വലിയൊരു വീഡിയോ ആയിട്ട് മാറും, അത് നമുക്ക് അപ്ലോഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ തീം മ്യൂസിക്കിൻ്റെ ഫുൾ ട്യൂട്ടോറിയലായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പുതിയ വയലിൻ ഷീറ്റ് മ്യൂസിക് എന്നുള്ള ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ബാക്കിങ് സപ്പോർട്ട് ചെയ്യുന്ന കരോക്കെ പോലെ സപ്പോർട്ട് ചെയ്യുന്ന മ്യൂസിക് കൂടെ അതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ മ്യൂസിക് പഠിച്ചതിന് ശേഷം, തീം മ്യൂസിക് പഠിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ പ്ലേ ചെയ്ത് പഠിക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ പ്ലേ ചെയ്ത് പഠിച്ച് നിങ്ങൾക്ക് ഓക്കെ തോന്നുകയാണെങ്കിൽ, നമ്മുടെ തന്നെ ഒരു പുതിയൊരു വെബ്സൈറ്റ് ആരംഭിക്കുന്നുണ്ട്, ആ വെബ്സൈറ്റിനകത്ത് നമ്മൾ ഇനി ചെയ്യുന്ന എല്ലാ സോങ്ങിൻ്റെയും ഷീറ്റ് മ്യൂസിക്കും പിന്നെ അതിൻ്റെ സപ്പോർട്ടിംഗ് തരുന്ന നമ്മുടെ എന്താ പറയുക കരോക്കെ പോലെ ബാക്കിംഗ് ചെയ്യുന്ന മ്യൂസിക്കൊക്കെ അതിനകത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പെർഫോമൻസായിട്ട് നിങ്ങൾക്ക് പ്രോഗ്രാമിനൊക്കെ ചെറിയ ചെറിയ പ്രോഗ്രാമിനൊക്കെ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ പൈറേറ്റ്സ് ഓഫ് ദ കാരിബിയൻ എന്നുള്ള തീം മ്യൂസിക്കിൻ്റെ ചെറിയൊരു ഭാഗം നമുക്ക് വായിച്ച് നോക്കാം. എന്നിട്ടിത് സ്റ്റഡി ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ചാനലിൽ പോയിട്ട് നിങ്ങൾക്കത് മുഴുവനും പഠിക്കാവുന്നതാണ്. അല്ലാതെ നമ്മൾ ആ പാട്ട് അതിനകത്ത് ഉൾപ്പെടുത്തണം എന്നിട്ട് വിചാരിച്ചതല്ല, തുടക്കത്തിൽ ഇതിൽ തന്നെയാണ് ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചത്. പക്ഷേ ഒന്നുകൂടെ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കുമ്പോൾ ആ സോങ് വലിയൊരു സോങ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് നമ്മളൊരു രണ്ട് ലൈൻ, കുറച്ച് രണ്ട് ലൈൻ എന്നല്ല കുറച്ച് നമ്മൾ ഇട്ടിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ചാനലിൽ പോയിട്ട് അത് പഠിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഒന്ന് വായിച്ച് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം, ഇവിടെ നമുക്ക് വായിച്ച് നോക്കാം. ആദ്യം എ സി ഡി 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 ഇ എഫ് 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 ജി ഇ ഇ ഡി സി സി ഡി, ഇതാണ് നോട്ട്. അടുത്തത് എ സി ഡി 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 ഇ എഫ് 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 ജി ഇ ഇ ഡി സി സി. അപ്പോൾ ഇവിടെ ലാസ്റ്റ് നമ്മൾ രണ്ടാം പ്രാവശ്യം വായിക്കുമ്പോൾ രണ്ട് സി ഉണ്ടായിരുന്നു ആദ്യം വായിച്ചപ്പോൾ, സെക്കൻഡ് ടൈം വായിക്കുമ്പോൾ നമ്മൾ ഒരു സി വായിച്ചാൽ മതി. വായിച്ചാൽ മതി. അടുത്തത് എ സി ഡി 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 എഫ് ജി 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 എ പി ബി എ ജി ജി എ ഡി, ഇങ്ങനെ ഡോട്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഇത്രയും നമ്മളിത് ലോകത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു സോങ് ഇവിടെ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വായിച്ചു, ഇപ്പോൾ തീം മ്യൂസിക്കിൻ്റെ ഭാഗവും നിങ്ങൾ വായിച്ചു എന്ന് നിങ്ങൾക്ക് ഓക്കെ തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് അടുത്ത നമ്മൾ പറഞ്ഞ വയലിൻ ഷീറ്റ് മ്യൂസിക് എന്ന ചാനലിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ മ്യൂസിക്കിൻ്റെ ഫുൾ ഭാഗങ്ങൾ നിങ്ങൾക്ക് വായിച്ച് പഠിക്കാവുന്നതാണ്. അതിനകത്ത് ഫുൾ ട്യൂട്ടോറിയൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വായിച്ച് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്ത ബെല്ലൈക്കണും അതിൻ്റെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോവും, ഇതിൽ വരുന്ന വീഡിയോസും അതിൽ വരുന്ന വീഡിയോസും എല്ലാം നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ചാനൽ അടുത്ത വീഡിയോയിൽ കാണാം.